കൊടുക്കും ഖ്യാതി കേട്ട മുഖ്യമന്ത്രിയുടെ കറുപ്പ് പേടി അശേഷം മാറിയിരിക്കുന്നുവെന്നാണ് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ പോലും കറുത്ത വസ്ത്രം ധരിച്ച ആരെയെങ്കിലും കണ്ടാൽ പോലീസ് അപ്പോൾ തന്നെ പൊക്കി അകത്തിടും. ആ സ്ഥിതിയൊക്കെ ഇനി പഴങ്കഥയാകുന്നു. ഇപ്പോൾ കറുത്ത നിറം എന്നത് മുഖ്യന്റെ ഇഷ്ട നിറങ്ങളിൽ ഇടം പിടിക്കുന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. നവകേരള സദസ് ബസ് പോകുന്ന വഴിയിൽ കറുത്ത ചുരിദാർ ധരിച്ചു നിന്നതിന് പത്തനാപുരം സ്വദേശി അർച്ചനയെ പോലീസ് 7 മണിക്കൂറാണ് കസ്റ്റഡിയിലെടുത്തത്. മൗലികാവകാശം ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് അർച്ചന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. എന്നാൽ കറുപ്പിനോട് സർക്കാരിന് താല്പര്യക്കുറവില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കറുപ്പിനെ പേടിക്കുന്ന മെലനോഫോബിയ എന്ന രോഗാവസ്ഥയിൽ നിന്നും മുഖ്യമന്ത്രി പൂർണ്ണമായും മുക്തനായി എന്ന് അർത്ഥം. കറുത്ത വസ്ത്രത്തോടുള്ള അലർജി കേരളം മുഴുവൻ പാട്ടാണെങ്കിലും ഭരണസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഇതൊരു പ്രശ്നമല്ല. സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാർക്ക് കറുത്ത കളർ ഓവർകോട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 188 കറുത്ത ഓവർകോട്ടാണ് വാങ്ങിയത്. കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയ 188 കറുത്ത ഓവർകോട്ടിന് 96,726 രൂപയാണ് വില. പണം സർക്കാർ ഖജനാവിൽ നിന്ന് നൽകി പുതുവർഷദിനത്തിൽ ഉത്തരവും ഇറങ്ങി. ഒരു ഓവർകോട്ടിന് 514 രൂപയാണ് വില. കറുത്ത ഓവർകോട്ട് മണിഞ്ഞ് സെക്രട്ടേറിയറ്റ് വൃത്തിയാക്കാൻ ശുചീകരണ തൊഴിലാളികൾ ഇറങ്ങിയാൽ പ്രതിഷേധമാണോ എന്ന് പോലീസോ പിണറായിയോ തെറ്റിദ്ധരിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അതിനിടെ കറുത്ത കളർ മാറ്റാൻ പോലീസ് റിപ്പോർട്ട് നൽകുമോ എന്ന സംശയവും ബാക്കിയാകുന്നു. കറുത്ത വസ്ത്രം ധരിച്ച പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റിൽ കടന്നു കയറാനുള്ള സാധ്യതയുമുണ്ട്. ഇത് തിരിച്ചറിയാൻ കോർട്ട് ഒരു വിനയാകും. കറുത്ത ഓവർകോട്ട് വാങ്ങാൻ ഉത്തരവിറക്കിയ അഡീഷണൽ സെക്രട്ടറി CPMന്റെ സംഘടനാ നേതാവ് കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ കരുതി കറുത്ത ഓവർകോട്ട് മാറ്റാൻ തീരുമാനിച്ചാൽ ഖജനാവിൽ നിന്ന് ഓവർകോട്ട് വാങ്ങാൻ വീണ്ടും 96,726 രൂപ കൂടി ചിലവിടേണ്ടി വരും. അതും അധിക ചെലവ് തന്നെയാകും. ഏതായാലും 2 തവണ കൈത്തറി കോർപ്പറേഷന് പണം കിട്ടും. അതിനുള്ള തന്ത്രമാണോ ഈ കറുത്ത കോട്ട് എന്ന സംശയവും സജീവമാണ്. നവകേരള ബസ്സിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കറുത്ത വസ്ത്രമണിഞ്ഞുള്ള പ്രതിഷേധം കണ്ട് ഞെട്ടിത്തെരിച്ചിരുന്ന പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ 188 ജീവനക്കാർ കറുത്ത ഓവർകോട്ട് അണിഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടാൽ എങ്ങനെയാകും പ്രതികരണമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. കേരളത്തിൽ ഒരിടത്തും ശുചീകരണ തൊഴിലാളികൾക്ക് കറുത്ത വസ്ത്രം നൽകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ തൊഴിലാളികൾക്ക് കറുപ്പ് വസ്ത്രം നൽകുന്നത് എന്ന സംശയവും ചർച്ചയാവുന്നുണ്ട്. കറുപ്പിൽ അഴുക്ക് പറ്റിയാൽ തിരിച്ചറിയില്ല എന്നതാണ് ഈ തീരുമാനത്തിന് കാരണമെന്നാണ് പറയുന്നത്.